ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത് നിങ്ങളെല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ഒരു വീടിൻ്റെ മുമ്പിലാണ്. കട്ട വെയിറ്റിംഗ് ആണല്ലോ ഈ വീട് കാണാൻ വേണ്ടിയിട്ട്, കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും. അപ്പോൾ ഇത് ആരുടെയാണ്, ഏത് ആർട്ടിസ്റ്റിൻ്റെ ആണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വന്തം വീടാണ്. ദേ നോക്കിയേ, തിരിഞ്ഞ് പുറകെ നോക്കിയിട്ടുണ്ടെങ്കിൽ എഴുപുന്ന റെയിൽവേ സ്റ്റേഷൻ, ഇപ്പുറത്ത് നമ്മുടെ വീട്, ഇവിടെ നമ്മുടെ വീട്, അവിടെ റെയിൽവേ സ്റ്റേഷൻ. ടോപ്പിക്ക് സ്പീഡ് പോരാ ക്യാമറക്ക്. ഇങ്ങനെ 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 പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കണം മനുഷ്യാ. ആ അപ്പോൾ ഉണ്ടല്ലോ, കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എവിടെ നിങ്ങളുടെ വീട് കാണിച്ചത്, ആ പുതിയ വീട്ടിലേക്ക് മാറി എന്ന് പറഞ്ഞിട്ട് അപ്ഡേഷൻ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് അടുപ്പമുള്ള മീൻസ് പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചില്ല എന്ന് വേണ്ട. ഇതാണ് അപ്പോൾ നമ്മുടെ വീട്, എഴുപുന്നയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറകിലാണ്. ഈ ഒരു വർഷത്തിനിടക്ക് നമ്മൾ മാറുന്ന നാലാമത്തെ വീടാണ് കേട്ടോ. നമ്മുടെ പോലെയല്ലേ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, ഒരു വർഷത്തിൽ നാല് വീടോ എന്നൊക്കെ ചോദിച്ച് ചീത്ത വിളിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാലേ, നമ്മൾ ആദ്യം വീടെടുത്തപ്പോൾ പിള്ളേരുടെ സ്കൂൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി ഇപ്പോഴും സ്കൂൾ തുടങ്ങില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറെ ദൂരെയാണ് ചന്ദ്രൂരാണ് അടുത്തത്. ചെല്ലാനും ചന്ദ്രൂരുമായിട്ട് നല്ല വ്യത്യാസമുണ്ടല്ലോ. അപ്പം അത് കാരണം നമ്മൾ സ്കൂൾ തുറന്നപ്പോൾ എഴുപുന്നയിലേക്ക് വന്നു. നല്ല സൂപ്പർ വീടായിരുന്നു. വണ്ടി ഇട്ടിരുന്നത് പള്ളിയുടെ കോമ്പൗണ്ടിലാണ്. അപ്പോഴാണ് പള്ളിയുടെ കോമ്പൗണ്ടിൽ കള്ളം കയറി പള്ളിയുടെ ഗേറ്റ് ഓടിച്ചുകൊണ്ട് കള്ളം പോയി. അച്ഛൻ എന്ത് ചെയ്തു, അവിടെ ഇട്ടിരുന്ന വണ്ടികളൊക്കെ ഇനി അവിടെ ഇടണ്ടെന്ന് പറഞ്ഞു. കള്ളന് ഗേറ്റ് തുറന്നിട്ടുകൊണ്ടല്ലേ പോയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറേണ്ടി വന്നു. പിന്നെ കിട്ടിയത് നമുക്ക് നീണ്ടകരയിൽ ഉള്ളിലൊരു വീടാണ്. അത് ഭയങ്കര പാടായിരുന്നു. അതിനിടയിൽ എൻ്റെ സർജറിയൊക്കെ വന്നതും അങ്ങനെ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ വീട് മാറിയത്. ഇത് എഴുപുന്നയിൽ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് പുറകിൽ. ഇതാണ് നമ്മുടെ വീട്. ദേ ഇത് നമ്മൾ പുതിയതായിട്ട് ഇപ്പം ഇങ്ങോട്ട് മാറിയപ്പോൾ മേടിച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. 15,500 രൂപയല്ലേ ഡോപ്പി. ആ 15,500 രൂപയ്ക്ക് പുതിയ ഒരു കോർണർ സെറ്റ് നമുക്ക് കിട്ടി കേട്ടോ. ഇത് ഞാനിങ്ങനെ വില പറയാൻ കാര്യം, കണ്ട് പേഴ്സണലായിട്ട് ഇത് വന്ന് കണ്ട ആൾക്കാരുണ്ടല്ലോ, അവർ നമ്മളോട് ഇത് എവിടെ നിന്നാണ്, കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. ഫാക്ടറി വിലക്ക് കിട്ടും, പുതിയതാണ്, അവരുണ്ടാക്കുന്ന അടുത്ത് നിന്നാണ്. വേണമെങ്കിൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ ഇത് നമ്മുടെ ബെഡ്റൂം, ഞങ്ങളുടെ ബെഡ്റൂം. ഇവിടെ മാത്രമാണ് നമുക്കൊരു വാഷ്റൂം ഉള്ളത് കേട്ടോ, ഒരു വാഷ്റൂമേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ കുട്ടീസിൻ്റെ ബെഡ്റൂം, കുട്ടീസിൻ്റെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ സാറ് മാത്രമേ ഇവിടെ കിടക്കണുള്ളൂ. റബേക്കായും എമ്മയൊക്കെ നമ്മളിവിടെ തന്നെ കിടക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഒരു റാക്ക് നമ്മൾ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് പിള്ളേരുടെ ബുക്സൊക്കെ വെച്ചേക്കുവാണ്. പിന്നെ ഇതേ നമ്മളുടെ ഇവിടെ ഇങ്ങനെ ഒരു സ്ലാബാണ് ഉണ്ടായിരുന്നത്. വേറെ രൂപങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പ്രാർത്ഥിക്കാൻ. അപ്പം ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയപ്പോൾ പലപ്പോഴായിട്ട് മേടിച്ച ഹൊസപിതാവിനെയും മാതാവിനെയും ഈശോനെയൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലേ ബട്ടൺ ഇവിടെ ഇരിപ്പുണ്ടാ. എത്ര നാളായിരുന്നു പ്ലേ ബട്ടൺ വെക്കാൻ സ്ഥലമില്ലാണ്ടൊക്കെയായിരുന്നു. ദേ ഇപ്പോൾ ദേ പ്ലേ ബട്ടൺ കണ്ടോ, ഇവിടെ കൊണ്ടൊന്ന് സ്ഥാപിച്ചു. ഇനി നമ്മുടെ കിച്ചൺ, നമ്മുടെ കിച്ചൺ, നമ്മുടെ കിച്ചൺ ദൈവമേ, നമ്മുടെ കിച്ചണല്ലേ. ഉച്ചക്കത്തെ എൻ്റെ ചാളക്കറി, ചാളക്കറി ഇരുന്ന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ തുറന്നു നോക്കില്ലെങ്കിൽ പണിയിട്ടും. അപ്പം ഇത് നമ്മുടെ കിച്ചൺ. ഇവിടെ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ. ഇതൊരു ഒരു കുഞ്ഞ് ഡൈനിങ് ടേബിളാണ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡൈനിങ് ടേബിളാണ്. ഞങ്ങൾ കഴിഞ്ഞ നീണ്ടകരയുള്ള വീട്ടിൽ അവിടെ വെച്ചിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ദേ ഇത് നമ്മുടെ ഫ്രിഡ്ജ്. ഈ ഫ്രിഡ്ജ് ഞാൻ ഇത് നമ്മുടെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ് കാണിക്കാൻ കാര്യം, ഗൂഗിളിൽ നോക്കുമ്പോൾ എത്രയാണ് ഡോപ്പി എൻ്റെ റേറ്റ്, ശരിക്കും റേറ്റ് എത്താ എത്രയാ, 42 something അല്ലേ. ആ ശരിക്കും നമ്മളുടെ 42 something ആ വരുന്നുണ്ട് എൻ്റെ റേറ്റ്. ഇത് നമ്മൾ വാങ്ങിച്ചത് 19,000 രൂപയൊക്കെയാണ്. 19,000 ഞാൻ പ്രത്യേകം പറഞ്ഞത്, ഇത് ഫാക്ടറി, ഇത് സെക്കൻഡ് ഹാൻഡ് അല്ല, ഇത് ഫാക്ടറി റിജക്റ്റഡ് ആണ്. ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ കുത്തും കോമയൊക്കെ കാണും, ചളക്കൊക്കെ കാണും. അപ്പോൾ ഇതിവിടെ എറണാകുളത്തെ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടും. ഞാനിത് പറയുന്നത് എന്നോട് എനിക്കൊരാൾ പറഞ്ഞതപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, അങ്ങനെ കിട്ടുമെന്ന്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഫ്രിഡ്ജാണ്. ഇതിനകത്ത് അധികം സാധനങ്ങളൊന്നും ഇല്ല നിങ്ങളെ കാണിക്കാൻ. ഞാനിത് വർക്കിംഗ് ആണ്, നല്ലതാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പം 19,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. ഇതിൻ്റെയും കുറഞ്ഞത്, ചെറിയ 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 ഫ്രിഡ്ജാണെങ്കിൽ അതനുസരിച്ച് കുറയും. എറണാകുളത്ത് ഷോപ്പുണ്ട് അങ്ങനത്തെ. അപ്പം നമുക്ക് ഇങ്ങനെ ചെറിയ ചളുക്കൊക്കെ വരുമ്പോൾ അത് അവർ റിജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് വാങ്ങാം. ഈ റെൻറ്റിനൊക്കെ താമസിക്കുന്നവർ, ഈ പലയിടത്ത് നമ്മൾ പുതിയ വീടൊന്നും വെക്കാത്തവർക്കൊക്കെ വേണമെങ്കിൽ ഇത് ഇങ്ങനത്തെ വാങ്ങാമല്ലോ. നമ്മൾ പുതിയ വീടൊക്കെ വെക്കുമ്പോൾ നമുക്ക് നല്ല വേണമെങ്കിൽ സൂപ്പർ വാങ്ങാം. ഇതും പുതിയ വീട് വെക്കുമ്പോൾ വാങ്ങാം. അതിൻ്റെ ഫ്ലക്സ് ഡോർഫിൻ പറയണ്ടായിരുന്നു, എന്തോ സ്റ്റിക്കർ അടിച്ചാൽ മതി അല്ലേ. ആ ഞങ്ങൾ എന്തായാലും ചളക്കൊന്നും കളഞ്ഞില്ല. ഇത് നമ്മുടെ ഒരു ബാക്ക് ഏരിയ, അവിടെ ഒരു സ്റ്റോറാണ് കേട്ടോ. എന്തോ ഒരു ഫുഡിൻ്റെ അല്ലേ, ചെമ്മീനാണോ അല്ലെങ്കിൽ ഫുഡിൻ്റെ, ആ അല്ല ആ അങ്ങനെ എന്തൊക്കെയോ അതിൻ്റെ ഒരു സ്റ്റോറാണ്. ഇവിടെ ഇവിടെ വന്നപ്പോൾ ഞാനൊരു
ഫൈറ്ററിനെ മേടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഗ്ലോബ് ഇവിടെ ഇങ്ങനെ സ്ഥലം ഇങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്കെന്തോ അങ്ങനെ വെക്കണം എന്ന് തോന്നി. മിനിറ്റേ, ഞാൻ എൻ്റെ ഇടയിൽ കൂടെ ഒന്നും കൂടെ ഇതൊന്നും എടുത്തോട്ടെ കേട്ടോ. നുബി നീ അത് കാണിക്കണ്ടപ്പാ, ചാള കാണിച്ച്, ചാള ഇഷ്ടമുള്ളവരെ ചാള കാണിച്ച് ഞാൻ കൊതിപ്പിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഇത് ഞാൻ നോക്കിയില്ലെങ്കിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഊണ് കഴിക്കാനുള്ളതാ. അപ്പം അത് ചീത്തയായി പോണ്ട. അപ്പം ആ ഞങ്ങൾ മീനും കാണിച്ചെന്നല്ലോ കുട്ടി, പിള്ളേരൊക്കെ ക്ലാസ്സിൽ പോയേക്കുവാണ്. അവരില്ലാത്തപ്പോഴേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ബഹളമായിരിക്കും. ഇതുണ്ടോ, എനിക്കും ടോർഷനും ട്രെയിൻ, ട്രെയിൻ യാത്ര, റെയിൽവേ സ്റ്റേഷൻ, ട്രെയിനിൻ്റെ സ്വരം, ട്രെയിൻ പോകുന്നത് കാണാൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇത്ര ഇഷ്ടമെന്ന് അറിഞ്ഞൂടാ, രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഇത് നമ്മളുടെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കാണാമെന്നുള്ളത് ഭയങ്കര ഒരു ഭയങ്കര ഒരു സന്തോഷം. പുറത്ത് പിടിച്ച് ചേച്ചി പോകണം, ചേച്ചി ഓർത്തിട്ട് നിൽക്കും പ്രാന്താണ്. വാ ഇനി ഇവിടെ കാണിച്ചിടാം. ഇവിടെ വണ്ടി നമുക്ക് ഇടാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ നീണ്ടകരയിലെ വീട്ടിൽ താമസിച്ച സമയത്തെ വണ്ടി പുറത്താണ് ഇടുന്നത്, വേറൊരു പറമ്പിലായിരുന്നു. അപ്പോൾ അവിടെ കുറേ കുഞ്ഞുങ്ങൾ, കുട്ടി പിള്ളേർ കളിക്കാനൊക്കെ ഒരു അവന്മാരൊക്കെ ഉണ്ടല്ലോ. ഉരച്ചിട്ട് ദേ ഇവിടെയൊക്കെ സ്ക്രാച്ചാണ് വണ്ടി ഫുള്ള്. ഇവിടെ നമുക്ക് എന്തായാലും ഒത്ത് കയറ്റിയിടാൻ പറ്റും. ഫുള്ള് ഇങ്ങനെ സ്ക്രാച്ചാണ്. അവന്മാർ മണ്ണൊക്കെ വാരി ഇടുമായിരുന്നു ഇതിൻ്റെ മീതെ കേട്ടോ. ഉരക്കും ഇവിടെ നമ്മുടെ വേറൊരാളുണ്ടേ ടോഫി. പിന്നെ ഞാൻ പിന്നെയും എടുക്കാണ് നമ്മുടെ ടോഫി. അഞ്ചു മാസം കേട്ടാ. ടെറസ് ഉണ്ട് ഇവിടെ കൂടെ. മുകളിൽ പോയിട്ട് നമുക്ക് മുകളിൽ അഴയൊക്കെ ഉണ്ട്. ഓ എന്റെ പൊന്നോ, നിന്നെ ഇറക്കാം കേട്ടോ. അപ്പൊ നമുക്കിത് ഇവിടെ അഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല വെയിലടിക്കുന്ന നമുക്ക് നോക്കാൻ പറ്റത്തില്ല. മറ്റേ ഡോക്ടർ ഫിക്സ് അല്ലേ, അങ്ങനത്തെ സംഭവം അടിച്ചിട്ട് നല്ല വെട്ടം ഇങ്ങനെ കണ്ണിലേക്ക് അങ്ങ് അടിക്കും. അഴ സെറ്റാക്കിയിട്ടില്ല, ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ടേക്കുന്നതേ ഉള്ളൂ. ഇവിടെയാണ് നമ്മളത്. ഇവിടെ ഞങ്ങൾ സന്ധ്യയാകുമ്പോൾ വന്ന് നിന്നിട്ട് ഇവിടെ കൂടെ പോകുന്ന ട്രെയിൻ എല്ലാം കാണും അല്ലേ നമ്മൾ. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ കൂടെ യാത്ര ചെയ്യുമ്പോഴേ, ഇവിടെ കൂടെ സ്ഥിരം പോകണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് എൽസി ചേച്ചി എന്ന് ഉറക്കം വിളിക്കണേ. അപ്പം ഞാൻ വന്ന് ടാറ്റ പറയാം. അഴയുടെ ഇനി അവിടെ മറ്റേ കമ്പിയൊക്കെ ഇട്ട് നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. അതിപ്പം ചുമ്മാ ഞങ്ങളങ്ങ് കെട്ടിയേക്കുവാണ്. വെള്ളത്തിനൊന്നും ഇവിടെ ബുദ്ധിമുട്ടില്ല. പിന്നെ പിള്ളേരെ സ്കൂളിൽ വിടാനും പാടില്ല. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മളിവിടെ നിന്ന് ഓട്ടോയ്ക്ക് വിടുമ്പോൾ, ഇവിടെ നിന്നല്ല നീണ്ടകരയിൽ ഉള്ളിലാണല്ലോ, ഓട്ടോയ്ക്ക് വിടുമ്പോൾ നല്ല പൈസയാവുമായിരുന്നു. ഇവിടെ ആകുമ്പോൾ ബസ്സിന് വിടാം. ഞാൻ ഇവിടെ ഇരുന്ന് കഥക്കട്ടെ ഇനി. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. വീഡിയോ ഇതിപ്പോൾ പേഴ്സണലായിട്ട് ഇങ്ങനെ നമ്മളൊരു വീഡിയോ ഇടാൻ കാര്യം അങ്ങനെ കുറേ പേരോട് ചോദിച്ചുകൊണ്ടല്ലേ, ചോദിച്ചുകൊണ്ടാണ് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങളായിട്ട് ഇടക്ക് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം ഒരടുപ്പം ഉണ്ടാവുമല്ലോ. നിങ്ങൾ എന്നോട് ചോദിക്കുന്നവർക്കുള്ള മറുപടി എനിക്ക് ഇതിലൂടെ പറയാൻ പറ്റുമല്ലോ. ഹെൽത്തൊക്കെ ഓക്കെയാണ്, പിന്നെ ചെക്കപ്പൊക്കെ 10-ാം തീയതിയും ചെക്കപ്പ് ഉണ്ടായിരുന്നു, ഓക്കെയാണ്. താങ്ക് യു, പ്രയറിനും സപ്പോർട്ടിനും ഒക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് ഒരിണക്കം വേണം, എന്നാലാണ് നമ്മളുടെ കയറി പോവുള്ളൂ. കാരണം ഇപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു റെഗുലാരിറ്റിയൊക്കെ നഷ്ടപ്പെട്ടത് കാരണം വീഡിയോസൊക്കെ ഇങ്ങനെ കുറേ കനങ്ങാണ്ട് കിടക്കാം. യൂട്യൂബ് പ്രത്യേകിച്ച് ഇറങ്ങാണ്ട് കിടക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഇനിയും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.